എന്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് അങ്ങനെ ഇവിടെ എത്തിയത് വെച്ചേ അത് ഒയിറ്റ് പഠിക്കാൻ. ആ ഒയിറ്റ് പഠിക്കുമ്പോൾ ഇന്നിപ്പോ ഇവിടുന്ന് വരണ നീ ഇന്ന് കണ്ണൂരിൽ നിന്ന്. കണ്ണൂരിൽ നിന്ന് വരിക. ഇന്നലെ സാക്ഷി പറയാൻ വന്നതാ. കൈയടിച്ച് കാർത്താൻ ഒരു മാത്രം കൊടുത്തു മക്കളെ. അല്ലെങ്കിൽ നല്ല സ്ഥിരമില്ലെന്ന് തോന്നല്ലേ. കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നെങ്കിൽ എന്നെ മിണ്ടാത്തെ. ഹല്ലേലൂയ. ലഹരി ക്രിസ്തു ലഹരിയായി മാറുമ്പോൾ, പരിശുദ്ധാത്മാവ് ലഹരിയായി മാറുമ്പോൾ, മനസ്സിൽ ദൈവത്തോടുള്ള നന്ദി നിറയുമ്പോൾ കണ്ണൂരല്ല ഏത് കാസർഗോഡൊന്നും വരും ഇവിടെ. ഹല്ലേലൂയ. പറഞ്ഞു പറഞ്ഞേ. എനിക്ക് അന്തോണി സുനാലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആണ് അന്തോണി സുനാലിന്റെ എനിക്കൊരു വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എന്റെ സ്വർണക്കമ്പലിന്റെ പിരി കാണാനുണ്ടായിരുന്നു. അപ്പം എനിക്ക് വീട്ടിൽ പറയാൻ പേടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് വന്ന് പറഞ്ഞു, അന്തോണി സുനാലിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടേൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം എനിക്ക് ഞാൻ ആദ്യമായിട്ട് അപ്പോഴാണ് അന്തോണി സുനാലിനെ പറ്റി കേൾക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ പറയുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പിന്നെ ആളോടൊന്ന് പ്രാർത്ഥിച്ചാലോ. അപ്പം എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പള്ളിയിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ റൂം മൊത്തം നോക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഇത് പതിവ് പോലെ ചെയ്യുമായിരുന്നു. രാവിലെ സ്കൂളിൽ പോകും, വൈകുന്നേരം വന്നിട്ട് റൂം ഇതേപോലെ എല്ലായിടവും നോക്കും. ഇതേപോലെ ഒരാഴ്ച ഞാൻ ഇത് ചെയ്തോണ്ടേ ഇരുന്നു. എനിക്ക് കിട്ടുമെന്നുള്ള വീട്ടിൽ പിടിച്ചൊന്നുമില്ല. വീട്ടിൽ പിടിച്ചില്ല. അതൊക്കെ പുണ്യാളച്ചൻ ചെയ്യുന്ന ഒരു പരിപാടി. ഇതൊക്കെ പറഞ്ഞാലേ അതൊക്കെ പറയണം. എന്നെ അതുവരെ പുണ്യാളച്ചൻ കാരണം എന്നെ വീട്ടിൽ പിടികൂടിയില്ല. എന്നിട്ട് പിന്നെ ഒരു ചൊവ്വാഴ്ച ഞാൻ നോക്കുമ്പം അത്രയും ദിവസം ഞാൻ ചൊവ്വാഴ്ച ആണല്ലോ പുണ്യാളച്ചൻ വരുന്ന ദിവസം. അപ്പം കണ്ണൂര് വന്നിട്ട് അതങ്ങോട്ട് പോയി കാണുമ്പോ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ഷെൽഫിൽ നോക്കുമ്പോണ്ടെങ്കിൽ ഒരു വളയന്റെ നടുക്കായിട്ട് ഈ കമ്പന്റെ പിരി ഇരിക്കുന്നുണ്ട്. ഞാനത് എല്ലാരോടും ചോദിച്ചത് ആരെങ്കിലും ഇവിടെ കൊണ്ടുവച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ലായിരുന്നു. കൈയടിച്ചില്ല തമാശ എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. കൈയടിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടും. നാളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അന്നേരം നിങ്ങൾ അറിയും അന്ന് കൈയടിച്ചത്. ഇതേപോലെ പ്രാർത്ഥിക്കാഞ്ഞോണ്ട് കിട്ടാതെ പോയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ നാഗമ്പടത്തെ ഒരു പ്രാവശ്യം എന്നെ ഒരു സിസ്റ്ററായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പള്ളി ഈ നാഗമ്പടത്തുള്ളെന്ന് അന്ന് ഞാൻ അറിഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി നഴ്സിംഗ് കഴിഞ്ഞ് ഇരിക്കുമ്പം ഇങ്ങനെ ഒ ഇ ടി എവിടെ പഠിക്കണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കി എവിടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്ന്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പം എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടപ്പെട്ടു. അത് എവിടെയാന്ന് ഞാൻ എന്നിട്ട് ഗൂഗിളിൽ നോക്കി. അപ്പം അത് നാഗമ്പടം എന്നുള്ള സ്ഥലത്താണെന്ന് എനിക്ക് കണ്ടു. അപ്പൊ എനിക്ക് ഞാൻ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. അന്തോണി സുനാലിൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇത് കിട്ടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരൊന്നും പറയുന്നില്ല. ഒരു ടീച്ചർ എന്നോടൊന്ന് വായിച്ചാൽ ഞാൻ പഠിപ്പിച്ച മുഴുവൻ പിള്ളേരും ജയിച്ചു. ടീച്ചർ ജയിച്ചില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. കാരണം വരുന്ന മുഴുവൻ കുട്ടികളെ ടീച്ചർ ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഈ ഐ എൽ ടി എസ് തന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. പഠിച്ചു പോയ കുട്ടികളെല്ലാം വായിച്ചിട്ട് മുഴുവൻ കുട്ടികളും ജയിച്ചു ജയിച്ചു പോയത് ടീച്ചർ തന്നെ അത്ഭുതപ്പെടുക. കിട്ടുകയില്ലെന്ന് വിചാരിച്ചു. എല്ലാ ഗുണവും തിരികത്തി. എല്ലാ ദിവസവും വന്ന് തിരികത്തിരും പ്രാർത്ഥന ഇവിടെ. അപ്പോൾ ആ ഒരു ടീച്ചറിൻ്റെ കാര്യം മാത്രം അങ്ങനെ ഒന്നും ഞാൻ ടീച്ചർ വിഷമിക്കൊന്നും വേണ്ട. കുറച്ച് പേര് പുള്ളിയാളൊരു നമ്പരാണ്. അത്രയും നമ്പരുകാർ ഇവിടെ വന്ന് അനുഗ്രഹിച്ച് കഴിയുമ്പോൾ അടുത്ത ടീച്ചർ ടീച്ചർ വെച്ചാൽ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ വന്ന് അവർ തിരിച്ചു വന്ന് അവർ സന്തോഷത്തോടെ പറയുന്ന കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയാറുണ്ട്. ഹല്ലേലൂയ. ടീച്ചർ പോയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കണ്ടിട്ടില്ല അവരെ. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ഒയിറ്റ് പഠിക്കാൻ തുടങ്ങി. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. കുറച്ചധികം മക്കളുണ്ട് ഇന്നും ഉണ്ട്. എന്നും കോട്ടയത്ത് എപ്പം വന്നാൽ ഇവിടെ വന്നിരിക്കുന്നവരുണ്ട് കുറച്ചുപേരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് പഠിച്ച് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിടത്തേക്ക് എനിക്ക് എന്തോ ഇത് ശരിയാകുന്നില്ലാത്ത പോലെ എനിക്ക് തോന്നി. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നി. എനിക്ക് കോൺഫിഡൻസ് ആണ് ഭയങ്കര
ആയിട്ട് കുറയുന്ന പോലെ തോന്നി. വല്ലാത്ത ഭയങ്കര പേടി അങ്ങനത്തെ ഇതൊക്കെ വന്നു ഒരു ഒരു സമയത്ത്. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഇപ്പൊ പിന്നെ ജയിക്കണം എന്നൊരു ഇതില്ലായിരുന്നു. എനിക്കാണെങ്കിൽ എങ്ങനെയല്ലേ എന്റെ പേടി ഒന്ന് മാറി കിട്ടിയാൽ മതി എന്നായി. പിന്നെ ജയിച്ചില്ലേ ഇപ്പൊ പേടിയും കൂടെ കൂടിയാ, പണ്ട് ജയിക്കത്തില്ല പിന്നെ പേടിയും കൂടെ കൂടിയാ, പേടിയെങ്കിലും ഒന്ന് പോണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നതാണ്. എന്നിട്ട് അച്ഛനെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ തല കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ ചൊവ്വാഴ്ചകളിലൊക്കെ വന്ന് സ്ഥിരമായിട്ട് കൂടാൻ ഇത് പറഞ്ഞ് ഈ പേടിയൊന്ന് മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എക്സാമിന് ഡേറ്റ് ആവാൻ സമയത്ത് എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്തു. എൻ്റെ പേടി നല്ലോണം കുറഞ്ഞു. എക്സാമിന്റെ ദിവസം ഞാൻ ശരിക്കും നല്ല കൂളായിട്ടായിരുന്നു എക്സാമിന് എഴുതിയേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് സകല ഭയങ്ങളിൽ നിന്നും നിങ്ങളെ പിടിപ്പിക്കും മക്കളെ. ഹല്ലേലൂയാ. നമ്മൾ ധ്യാനിക്കും, ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ധ്യാനിക്കാൻ ശ്രമിക്കാതെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഉണ്ട്. അവളെ ഭയം പോയി, പേടി അങ്ങ് പോയി. പിന്നെ ഞാൻ എക്സാം നാലോ സാക്ഷ്യം പറയുന്ന കേട്ടാ, രാവിലെ സർജറി ആന്ന് പറഞ്ഞു. സർജറി ആന്ന് പറഞ്ഞ ഭയങ്കര പേടിയായി. സർജറി എന്ന് കേട്ടാൽ തലയൂറ്റി അന്നിട്ട് പറയാ, കൂളായിട്ട് കിടന്നു കൊടുത്തു. ആ സർജറി വലിയ സർജറി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ സർജറി കഴിഞ്ഞ് അവർ ഇറങ്ങി വന്നു. ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് വീട്ടിൽ പോയെന്ന് നാരായണ സാക്ഷി പറയുന്നതായിട്ട്. നമ്മളെ ഈ പരിശുദ്ധാത്മ ഭയം നീങ്ങിപ്പോയി. ഒത്തിരി പേർക്ക് ഭയമുണ്ട്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒരുപാട് ഭയമുണ്ട്, ഡിപ്രഷനുണ്ട്, ആത്മഹത്യാ പ്രവണത, ഇതെല്ലാം പരിശുദ്ധാത്മ വരുമ്പോൾ നീങ്ങിപ്പോകും. ഹല്ലേലൂയാ. അങ്ങനെ പരീക്ഷയുടെ ദിവസമായി വളരെ കൂളായിട്ട് പച്ചവെള്ളം പോലെ പോയിരുന്നു പരീക്ഷ എഴുതാൻ പോവുക. പിന്നെ എനിക്ക് സ്പീക്കിംഗ് എൻ്റെ ശരിക്കും പ്രാക്ടീസ് ചെയ്തത് ശരിക്കും അങ്ങോട്ട് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ പോയി എഴുതാന്ന് വിചാരിച്ചു. എന്നിട്ട് എൻ്റെ എക്സാം കഴിഞ്ഞു. എക്സാം എനിക്ക് പാടായിരുന്നു. റീഡിങ്ങും സ്പീക്കിങ്ങും എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. റീഡിങ് ഉണ്ടെങ്കിൽ 7-8 ഉത്തരം ഞാൻ ചുമ്മാ ഇങ്ങനെ കറപ്പിച്ച് വെക്കുമായിരുന്നു. എനിക്ക് അത് കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ലാത്തൊരു അവസ്ഥയായി എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം. അപ്പം ഞാനിങ്ങനെ ഓർത്ത്, ദൈവം ഇനി ഞാൻ എന്തോർത്ത് ഞാൻ പ്രാർത്ഥിക്കും? ഇതിപ്പോൾ ഒരു അപ്പം ഞാനിങ്ങനെ ഓർത്ത്, ഇതിപ്പോൾ എങ്ങനെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളൊരിതായി. കാരണം ഒന്നും എഴുതിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ജയിക്കണേ വല്ല അത്ഭുതം സംഭവിക്കണം. പുണ്യാളം വന്ന് പരീക്ഷയുടെ ഉത്തരവ് എഴുതണം, പുണ്യാളം തന്നെ മാർക്ക് വിടണം, അങ്ങനെയാണ് ജയിക്കുന്നത്. ടീച്ചർമാർക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും എഴുതി വെക്കട്ടെ, അതും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഓർത്തു, ഇപ്പം നമ്മൾ നടക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതല്ലല്ലോ അത്ഭുതം. അപ്പൊ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം സംഭവിക്കുന്നു. നടക്കുന്നുള്ള കാര്യം പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നടക്കുകയില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതിനാണല്ലോ അത്ഭുതം എന്ന് പറയുന്നത്. നോക്കി നമ്മളോട് ചോദിക്കും, അങ്ങനെയാണോ? ഹല്ലേലൂയാ. അങ്ങനെ തന്നെയാണ്. നടക്കുകയില്ലാ എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് തന്നെയാണ് അത്ഭുതം. ഹല്ലേലൂയാ. പിന്നെ എന്നിട്ട് ഞാൻ വിചാരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ദൈവം എനിക്കിത് കിട്ടിയില്ല, ഞാൻ ഇനി എന്നാ ചെയ്യും? ഇടയ്ക്ക് പിശാച് ഇങ്ങനെ തല നീട്ടും, ഇടയ്ക്ക് വന്ന് ചൊറഞ്ഞോണ്ട് വരും പിശാച്, അപ്പൊ അത് കിട്ടിയില്ല, എന്നാ ചെയ്യും? അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ഇനി വേറെ എന്തായാലും ഒഴിച്ച് പാസ്സാവാണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി യൂറോപ്യൻ കൺട്രീസ് അങ്ങനെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പം അപ്പൊക്കെ ഞാൻ ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആരും ഇങ്ങനെ പറയുന്ന പോലെ തോന്നും, നീ എന്തിനും ഇതൊക്കെ ആലോചിക്കുന്നേ, റിസൾട്ട് വന്നിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ മഴ പെയ്യും, നിന്റെ പ്രാർത്ഥനയുടെ മഴ ഇങ്ങനെ സ്വപ്നത്തിലോട്ട് പെയ്യിച്ചോളാം. എന്നിട്ട് ഞാൻ എന്തായാലും റിസൾട്ട് വരുന്ന ദിവസമായി. അപ്പം ഞാൻ ഇങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ എൻ്റെ കഴിവല്ല, അങ്ങയുടെ കരുണയാൽ എന്നെ വിജയിപ്പിക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. എന്തുമാത്രം ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കണ്ടു. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. ശ്രദ്ധിക്കാത്ത ദോഷന്മാരിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് നോക്കിയേ, ഈ കുട്ടി ഓരോന്നും ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തുമാത്രം കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാലമാവ് ഈ ഒരു എന്നെ ഒഐടി പരീക്ഷ എഴുതിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ 10 പുസ്തകം വായിച്ചാൽ ഇത്രയും കാര്യങ്ങൾ കിട്ടത്തില്ല. ഉൾക്കാഴ്ചയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉൾക്കാഴ്ച ഇൻസൈറ്റ്സ്. ദൈവങ്ങളെ ഇവിടെ പിടിച്ചു കയറുക. എന്നിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ആ ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും നല്ലോണം പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് പെട്ടെന്ന് ഓപ്പൺ ആക്കണ്ട, നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ആക്കിയാൽ മതി. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥന നിറച്ചിട്ട് നമ്മൾ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, അടുത്ത ഉൾക്കാഴ്ചയാണ്. ചാടിക്കയറൊന്നും ചെയ്യാൻ പോലോ, ദൈവത്തോട് ചോദിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ആലോചന ചോദിച്ച് ഒരു കാര്യം ചെയ്ത് നോക്കിക്കേ.
എന്നിട്ട് ഞാൻ റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഷോക്കായിരുന്നു. കുറേ കുറച്ച് നേരത്തെ എൻ്റെ കൈയും കാലും മരച്ച ഇതിലായിരുന്നു. അല്ല, എല്ലാ മോഡ്യൂൾസിനും ബി ഗ്രേഡ്. ഞാൻ ചോദിച്ചു നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് യൂട്യൂബിൽ ഇതുണ്ടാവും. ഈ സാക്ഷി ഒന്നും കൂടെ കേട്ട് നിങ്ങൾ പഠിച്ചോ. വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കുള്ള സാക്ഷ്യമായിരുന്നു. ഒന്നും കൂടി ഇത് കേട്ട് നിങ്ങൾ കേൾക്കണം. വീട്ടിൽ ചെന്നിട്ട് ഇത് ഇന്ന് വൈകുന്നേരം ഡൗൺലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത് കേട്ടോണം. മകളെ ഒരു നോക്കിയേ, എനിക്ക് ഭയങ്കര സന്തോഷം ഈ സാക്ഷ്യം കേട്ടിട്ട്. ഒരു ആത്മീയ രഹസ്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുന്നു. ഒരു ജീവിതത്തിന്റെ മേൽ ദൈവം അനുഗ്രഹം ചെയ്യുന്നു. മരച്ചിട്ട് പോയി. കാരണം ഇത് പേരെന്റെ തന്നെയാണെന്നൊക്കെ നോക്കിക്കാണാൻ മുകളിലല്ലേ നമ്പരൊക്കെ നോക്കി. ഇത് എന്റെ നമ്പർ തന്നെയാണ്. തെറ്റിപ്പോയ നമ്പർ ഇനി കൊറേ വട്ടം വെട്ടി തിരിച്ചൊക്കെ നോക്കി. ഈ നമ്പർ ഇങ്ങനെ എണ്ണി എണ്ണി നോക്കി. ഒന്ന് രണ്ട് ഉണ്ടല്ലോ, ശരിയാണല്ലോ. പിന്നെ എന്നാ പറ്റിയ ഇനി അക്കങ്ങൾ മാറട്ടെ. ഓരോന്ന് തപ്പി 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 ദൈവം തന്ന അനുഗ്രഹം പോലും നമുക്ക് തന്നെയാ കിട്ടിയെന്നുള്ള ഉറപ്പ് പോലും കിട്ടാത്ത രീതിയിൽ നോക്കിയോ. മകളെ ദൈവം സ്നേഹിച്ചു കഴിഞ്ഞാൽ കർത്താവ് സ്നേഹിച്ച് കൊല്ലുന്നവനാ കർത്താവ്. സ്നേഹിച്ച് സ്നേഹിച്ച് അമ്മത്തരശൊക്കെ പറഞ്ഞ പോലെ മതി മതി അത്രയ്ക്ക് വീർപ്പ് മുട്ടുന്ന രീതിയിൽ സ്നേഹിക്കുന്ന ദൈവമൊക്കെ ഉണ്ട് മകളെ. എന്നിട്ട് മകളെ എന്നിട്ട് പിന്നെ വേറെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞെട്ടല് വന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പാട് സ്പീക്കിംഗ് ആയിരുന്നു. നോക്കുമ്പോ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയേക്കുന്നത് അതിന് 350, ബാക്കി എല്ലാത്തിനും 350. ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടിയ വിഷയത്തിന് നോക്കിയ മകളെ. ഇച്ചിരി മുമ്പ് ഒരു തിയറി പറഞ്ഞായിരുന്നു, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുമ്പോഴാണല്ലോ അത് അത്ഭുതമാകുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് വേറൊരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത്, എല്ലാം വലിയ അനുഗ്രഹം മോളെ ആ പറഞ്ഞു. എനിക്കാണ്ടെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാനും പറ്റി. അത് മാത്രമല്ല, അന്തോണിസ്മിനുകളുടെ പെരുന്നാൾ എനിക്ക് 13 പെരുന്നാളിലുണ്ടായിരുന്നു ഇവിടെ. 13 ഭാഗ്യം നോക്കിയേ, ഒരു ഭാഗ്യമാണ്. നിങ്ങൾ ഈ സായാഹ്നത്തിൽ നിങ്ങൾ ഏറെ മടുത്തിരിക്കാനും വീട്ടിൽ പോകാൻ സമയം നോക്കിയിരിക്കാനും. എൻ്റെ ഈ വാച്ചില്ല, എൻ്റെ വാച്ച് ഞാൻ അവിടെ വെച്ചാൽ എനിക്ക് സമയം എന്നാന്ന് എനിക്കും അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ആവരയ്ക്ക് നടത്താൻ നോക്കും. എൻ്റെ ഈ വാച്ചില്ല, നിങ്ങളിപ്പം വാച്ച് തരുമെന്ന് എനിക്കറിയാം. വേണ്ട, ഇന്ന് വാച്ചില്ല. നമ്മൾ ശിശു വഴി നടത്തി പോവാം. ദൈവം കള നോക്കിക്കേ, ഒരു ആനന്ദമാണ് വെച്ചേ. ഈ പെന്തക്കോസ്തൊക്കെ ഒരു 4 ആനന്ദമാണ്. ഞാൻ അവധി എടുക്കാൻ പറ്റും. അവധി എടുത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയും. കേൾക്കുന്നവർക്ക് ക്രൈസിയായിട്ട് തോന്നും, വട്ടായിട്ട് തോന്നും. അവധിയെടുത്ത് കുത്തിയിരുന്ന് പട്ടിണിക്കിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും. കണ്ട അത്ര വിലപ്പെട്ടതാ പരിശുദ്ധാത്മാവ്. എന്നിട്ട് പിന്നെ ആ പെരുന്നാളിൽ വന്ന് അപ്പൊ അച്ഛനിങ്ങനെ പറഞ്ഞായിരുന്നു, ഈ 13 ഇതുണ്ട്, അനുഗ്രഹം പ്രാപിക്കേണ്ടവരെല്ലാം വന്ന് കൂടി അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിച്ച ആള് കൂടാൻ വേണ്ടി അച്ഛൻ പറയുന്നതാണല്ലേ. ആള് കൂടാൻ വേണ്ടി ഞാനേക്ക് ആളൊന്നും കൂടണ്ട മക്കളെ. 10 ധ്യാനിപ്പിക്കാനും ക്ലാസ് എടുക്കാനും പ്രാർത്ഥിക്കാനും എനിക്ക് ഇഷ്ടമാണ്. 3-4 വെച്ച് ഞാൻ ധ്യാനം നടത്താറ് സിസ്റ്റർമാരുടെ. ചില കോൺവെന്റിൽ ചില 4 സിസ്റ്റർമാരെ നടത്തുള്ളൂ. എന്നാലും ഞാൻ നല്ലൊരു ആഘോഷമായിട്ട് കൺവെൻഷൻ നടത്തുമ്പോൾ ഞാൻ ഭജനം കൊടുക്കാറുണ്ട്. ആള് കൂടാനല്ല മോളെ, പരിശുദ്ധാത്മ ഒരു കാര്യം പറയാം. നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്കത് വിഷയമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. എങ്ങനെ നിങ്ങൾ എടുത്താലും ഞാനിപ്പോൾ പറഞ്ഞു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇഷ്ടമുള്ളവർ വന്നാൽ മതി. ആള് കൂട്ടാനൊന്നുമല്ല, കൃപ കിട്ടാൻ വേണ്ടിയിട്ടത് പറഞ്ഞത്. ഒരു തീയ അഭിഷേകം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടായ്മ വന്നിരുന്ന് വാപ്പി ഒരു തീയ അഭിഷേകം അല്ല. ആള് കൂടാനൊന്നുമല്ല മക്കളെ. ഓക്കെ, അനുഗ്രഹം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 ഒന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് പറ്റാത്തത്ര ദിവസം വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അന്തോണിസ്മിനുകളുടെ നൊവേന 13 വെച്ച് ഒരു ദിവസം ചൊല്ലി. അങ്ങനെ എനിക്ക് ഉറച്ച് ഞാൻ അന്തോണിസ്മിനുകളിൽ വിശ്വസിച്ചു. അന്തോണിസ്മിനുകളിൽ എന്നെ രക്ഷിച്ചു. മാതാവും ഈശോയ്ക്കും അന്തോണിസ്മിനുകളിലും എല്ലാ മറ്റെല്ലാ വിശുദ്ധമാർക്കും ഒത്തിരി നന്ദി. ഇന്ന് വൈകിട്ട് പോവാം. കയ്യടിച്ച് കർത്താവിന് മാത്രം കൊടുക്കും മക്കളെ. നിങ്ങൾ വിചാരിച്ച് കുമരകത്തുനിന്ന് വരുന്ന ഏറ്റവും കൂടുതൽ ദൂരം, നല്ല വെള്ളൂരിൽ നിന്ന് വരുന്ന ഏറ്റവും ദൂരം നോക്കി. കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുക. വൈകിട്ട് ട്രെയിൻ കയറണം. 10 എപ്പോഴാണ് ട്രെയിന്? 10 മണിക്കത്തെ ട്രെയിന്. വെളുപ്പ് നാളെ എത്തത്തുള്ളൂ.
ഇത് കിട്ടി ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ല വല്ലാത്ത കുറ്റബോധ ജീവിതകാലം മുഴുവനുള്ളത്. നോക്കിക്കേ, അത്ഭുതം കർത്താവ് കാണിച്ചു. ഒരുപാട് ദൈവങ്ങളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കൊച്ചെ. നീ ഇത്രയും ത്യാഗമെടുത്ത് കഷ്ടപ്പാട് അനുഭവിച്ച് നീ ആ ദേശത്തു നിന്ന് ഇവിടെ വരുമ്പോഴ് ദൈവം നിനക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു അനുഗ്രഹം അഭിഷേകം, നിന്റെ വിദേശയാത്ര വിദേശ ജോലി എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ഇനിയും വിസ്മയങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. ശബരാന കണ്ണീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാം.